ഞാനൊരു ഒരു സൂറ വായിക്കാം, ഞാനൊരു സൂറ വായിക്കാം. അല്ല എന്റെ ഭയമാണ്, ഞാൻ ഭയം ഒന്ന് ഒറ്റ മാത്രമേ ഉള്ളൂ. അതായത് അല്ല അല്ല, ഞാൻ ആ സൂറ വായിക്കാം. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ, സൂറ 9:5, ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. പേടിയാവുന്നു, ആ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നോ ഖുർആൻ അങ്ങനെ പറയുന്നോ? എന്തൊരു തീവ്രവാദ ആശയാണ് ഈ പറയുന്നത്? എന്ത് ജനാധിപത്യ വിരുദ്ധമാണ് ഈ പറയുന്നത് ഖുർആൻ? അങ്ങനെയാണെങ്കിൽ ആ മുസ്ലിം നിരോധിക്കണ്ടേ, ഖുർആൻ നിരോധിക്കണ്ടേ? പക്ഷെ ഇവിടെ നിന്ന് ഒരു ഒത്ത് കേൾക്കുന്നുണ്ടല്ലോ ഖുർആനൊത്ത്. എവിടുന്നാണത്? ഇത് പാർലമെന്റ്, ഇതാരെ കണ്ണടച്ചിരിക്കുന്നത്? മോഡി ഔറാദിലാണല്ലോ, നരേന്ദ്രമോദി ഇപ്പൊ ഔറാദിലാണല്ലോ. സൂറത്തു റഹ്മാനിലെ കട്ടി കട്ടി കട്ടി, ആ സൂറത്ത് തൗബയിൽ ആദ്യ ഭാഗം വെച്ച്, അതിപ്പോ നമ്മടെ അറബി ബാബു ഓതിയ ആയത്ത്, ആ ഭാഗം ഓതാ, ആ ഭാഗം ഓതാ, അതാണ് കറക്റ്റ് ഓതണ്ട. ഇപ്പൊ ഓതണ്ട ആയത്ത് അതാണ്, ആ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ. ഖുർആൻ അങ്ങനെ ആയത്തില്ലേ? ഇതേതാ ഈ ഓന്ന് സൂറത്ത് അറഹ്മാൻ? അങ്ങനെ സൂറത്ത് ഖുർആനുണ്ടോ? സാധാരണ സൂറത്ത് തൗബ മാത്രമേ കേൾക്കാറുള്ളൂ. ആ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, അത് മാത്രം ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു സുഹൃത്തൊക്കെ ഖുർആനുണ്ടോ? കാരുണ്യത്തെ കുറിച്ച് പറയുന്നത്, അയ്യോ എന്തൊക്കെയാണെന്നു ബാബു കേട്ടാ, പെട്ടെന്ന് മുഴുവനും നമ്മുടെ നാട്ടിലെ സാധാരണ സംഘപരിവാറുകാർ കേട്ടോ, പാവങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും ഒക്കെ ഈ സുഹൃത്ത് തോവയിലെ അവിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നുള്ള ആയത്ത് ഊതി 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 എഴുതി 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 ഒരു ഒരു പരുവാക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾ വോട്ട് വാങ്ങി രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ കളിച്ച കളിയിൽ നാണം കെട്ടത് മൊത്തം അവരാ. ഇനി അവരെ ഈ പറഞ്ഞൊക്കെ പിൻവലിക്കണ്ടേ? ഭീകരവാദ ഗ്രന്ഥമാണ്, തീവ്രവാദ ഗ്രന്ഥമാണ് എന്നവർ നിരന്തരമായി പ്രചരിപ്പിച്ച ഒരു ഗ്രന്ഥത്തെ പാർലമെന്റിൽ ഓതുന്നത് വഴി സത്യത്തിൽ പറഞ്ഞ വാക്ക് മുഴുവൻ അവർ പിൻവലിക്കേണ്ടി വരത്തില്ലേ? കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റൊക്കെ ചെയ്തതുകൊണ്ട് നമ്മുടെ പാർട്ടി ഇത് ചെയ്യാൻ പാടില്ല. അത് ബാബുട്ട് മനസ്സിലായില്ലേ? നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിക ഗ്രന്ഥത്തിനൊക്കെ എതിരാണ് നമ്മൾ. നമ്മളെ ആദർശത്തിന് മുന്നോട്ട് പോകണ്ടേ? ഇതല്ല വേണ്ടത് ബാബുവേട്ട. എന്നെയാണ് പാർലമെന്റ് ഉദ്ഘാടനത്തിന് ഖുർആൻ ഓതാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരത്തില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രഥമമായ കാരണം ഇതാണ്, എന്തിനാണ് ഒരു ഭീകരവാദ ഗ്രന്ഥം എന്ന് നമ്മൾ ജനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്ത ഒരു ഗ്രന്ഥത്തെ എന്തിനാണ് അവർ പാരായണം ചെയ്യേണ്ട കാര്യം? രണ്ടാമത്തേത്, ഞാൻ കേരളീയനാണ്, എന്നെ സംബന്ധിച്ചുള്ള എനിക്കിവിടെ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, ദാരിദ്ര്യമില്ല. അതിനേക്കാൾ ഉപരി പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനവും ഞങ്ങളുടെ കേരളത്തിലുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു വടക്കേ ഇന്ത്യക്കാരനായ കൊണ്ടായിരിക്കാം, ഒന്നാമത്തെ കാര്യം തിന്നാനും കുടിക്കാനും ഇല്ല. പൊട്ടൻ അവിടുന്ന് കിട്ടിയ അലുവായും കൈമടക്കോലം കിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അയാൾക്ക് കൈമടക്കോലം കൊടുത്തില്ല, അയാൾക്ക് 2 ലക്ഷം അലുവായും കൊടുത്ത് ചന്തയ്ക്ക് ഒരു പിച്ചു കൊടുത്ത് കുടിക്കണം പറഞ്ഞു. അതുപോട്ടെ, ഏതായിരുന്നാലും പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥലത്ത് എന്തെങ്കിലും രണ്ടായത്തോതി കൈമടക്ക് കിട്ടിയാൽ വരുമല്ലോ. മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ, പട്ടിണിയല്ലേ വിശപ്പല്ലേ ഏറ്റവും വലിയ വികാരം, അതുകൊണ്ട് വന്നേരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യം വ്യക്തമല്ലേ? ഇവർ വോട്ട് വാങ്ങി രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് വിശുദ്ധമായ ഖുർആനിലെ ചില വാചകങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അത് റിയാലിറ്റി ആയിരുന്നു എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാർലമെന്റ് ഉദ്ഘാടനത്തിന് പാരായണം ചെയ്യാൻ പോയിട്ട് ഒരു മുസ്ലിമിനെ അവിടെ പങ്കെടുപ്പിക്കാൻ അവർ തയ്യാറാകത്തില്ല. അപ്പൊ അത് വഴി എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? വിശുദ്ധമായ ഖുർആൻ അതല്ല പറയുന്നതെന്നും അത് ഞങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവർക്കും ഇപ്പൊ കാര്യം ബോധ്യപ്പെട്ടില്ല. ഇസ്ലാം ഒരു യുദ്ധക്കൊതിയുടെ മതമാണെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും എന്റെ സ്നേഹജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾ അവരുടെ മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവർ യുദ്ധം ചെയ്തില്ല, അവരാ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു. ആ നാട്ടിലും പോയി അവരെ കിരാതമായി ആക്രമിക്കുമ്പോഴാണ് വിശുദ്ധമായ ഖുർആൻ അവരോട് ബോധ്യപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പറയുന്നത്. എങ്ങനെയാ പറഞ്ഞതെന്നറിയാവോ? ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളിമു വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. യുദ്ധത്തിന് തയ്യാറെടുക്കുന്നവർ അവർ ആക്രമിക്കപ്പെട്ട കാരണത്താൽ അവരോട് യുദ്ധം ചെയ്യാൻ അല്ലാഹു തആല അനുവദിക്കുന്നു എന്ന് പറഞ്ഞു. അത് അല്ലാഹു തആല അവരെ ബോധ്യപ്പെടുത്തണമെന്ന്, ആക്രമിക്കപ്പെട്ട കാരണത്താൽ പ്രതിരോധം തീർക്കാം. അല്ല, നിങ്ങൾ അവർ നിങ്ങളുടെ മതത്തിൽ പെട്ടവരല്ലാത്തത് കൊണ്ട് ആക്രമിക്കാനല്ല പറഞ്ഞത്, പ്രതിരോധം തീർക്കാനല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങളെ ആക്രമിച്ച കാരണത്താൽ പ്രതിരോധം തീർക്കാൻ അനുവദിച്ചിരിക്കുന്നവർ ലോകത്ത് എവിടെയുണ്ടാകും? അത്തരത്തിലുള്ളൊരു ആ യുദ്ധവേളയിൽ പോലും
നീതിയുടെ നിസ്തുല പ്രഭാവമാകണമെന്ന് അള്ളാഹു തആല പറഞ്ഞു വെക്കുന്നു. ഉസ്താവായ റബ്ബ് പോലും ഇഷ്ടപ്പെടുന്ന കാരുണ്യമാണ് എന്നതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിലെ ഏത് അധ്യായം തുടങ്ങുമ്പോഴും അതിന്റെ പ്രാരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തുണ്ടാവും. ആ ഒരൊറ്റ വാചകം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അതിൽ ഒറ്റ തവണയെ അള്ളാഹു അള്ളാഹുവിന്റെ പേര് പറഞ്ഞോളൂ, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുന്ന പേര്. അതേസമയത്ത് അള്ളാഹു തആല ആ ആയത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം പറഞ്ഞത് അർ റഹ്മാനിർ റഹീം എന്ന കാരുണ്യത്തെ കുറിച്ച്. എന്നിട്ടും സ്ഥാപ റബ്ബ് ആ ആ ഒരു വാചകം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം. ഇപ്പൊ നാലുവട്ടായി കാരുണ്യത്തെ കുറിച്ച് അള്ളാഹു തആല വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ അങ്ങനെ ആവർത്തിക്കപ്പെട്ട ഒരു ആയത്തില്ല. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം കാരുണ്യമാണ്. അങ്ങനെ പറഞ്ഞൊരു പ്രത്യയശാസ്ത്രത്തെയാണ് നിങ്ങൾ യുദ്ധക്കൊതിയാണ്, ഭീകരതയാണ്, തീവ്രവാദമാണ് എന്നൊക്കെ പറയുന്നത്. അതിലാണ് നമുക്ക് സങ്കടം. ഒന്ന് പഠിക്കാൻ തയ്യാറാകും, ഒന്നും വേണ്ട. ആ പാർലമെന്റിൽ ഊതിയ ഒരു സൂറത്തുണ്ടല്ലോ, ഒരു അധ്യായം സൂറത്തുർ റഹ്മാൻ, അതിൽ തന്നെ കാരുണ്യത്തെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ്. അതൊക്കെ ഒന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറാകും. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പോലും കാരുണ്യത്തെ കുറിച്ചാണ്. കാരുണ്യമാണ് അള്ളാഹുവിന് ഇഷ്ടം. സൃഷ്ടികളോട് കരുണ ചെയ്യാത്തവൻ ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം പ്രതീക്ഷിക്കുക വേണ്ട എന്നാണ് ഉസ്താവായ റബ്ബ് പോലും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്.